കവിതകൾ എഴുതി കൂട്ടുവിൻ കൂട്ടുകാരെ എന്ന് മലയാളിയെ ഓർമ്മിപ്പിച്ചത് പ്രശസ്തനായ കവിയും മഹാഭാരതത്തിൻ്റെ വിവർത്തകനുമായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനായിരുന്നു. പൂത്ത മുളങ്കാട് പോലെ കവിതകളുടെ ഉത്സവം വെൺമണിക്കാലത്തും മറ്റും മലയാളം കണ്ടു. പിന്നീട് സമൂഹത്തിൻ്റെ നാനാ തുറസ്സുകളിൽ നിന്ന് ധാരാളം കവികൾ അനേകം കാവ്യസമാഹാരങ്ങളുമായി വരുന്നത് ഉത്തരാധുനികമായ ഈ കാലത്താണ്. പുതു കവിത പല വഴികളിലൂടെ പല രീതിയിൽ പല ഭാഷകളിലൂടെ ലോകത്തോട് സംവദിക്കുന്നത് നമ്മൾ കാണുന്നു. ഈ അടുത്ത ദിവസം എൻ്റെ വായനയെ ധന്യമാക്കിയ ഒരു പുതു കവിതാ സമാഹാരം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ടി പി രാധാകൃഷ്ണൻ എഴുതിയ ഉപ്പാന എന്ന കാവ്യസമാഹാരം. ടി പി രാധാകൃഷ്ണൻ നല്ല കവിതകൾ എഴുതുന്ന അനുഗ്രഹീതനായ കവിയാണ്. അദ്ദേഹം പൊതുവെ പദ്യപരതയുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന കവിയുമാണ്. പദ്യത്തേക്കാൾ ഗദ്യത്തിൻ്റെ ചാരുത അദ്ദേഹത്തെ ആകർഷിച്ചിട്ടുണ്ട് എന്ന് സംശയമില്ല. ഉപ്പാന എന്ന ഈ കാവ്യസമാഹാരം ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്നതിലും ഒരു കാവ്യയുക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മുടെ പച്ചപ്പിനെ, നമ്മുടെ പ്രകൃതിയെ, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കൃതിയുടെ ഇതുവരെ കാണാത്ത ചില ഏടുകളെ ടി പി രാധാകൃഷ്ണൻ കവിതയായി പരിവർത്തനപ്പെടുത്തുന്നുണ്ട്. കവിതയായി പരിവർത്തനപ്പെടുത്തുന്നു എന്ന് ഞാൻ വളരെ ബോധപൂർവം സൂചിപ്പിക്കുകയാണ്. കാരണം പലരും അനുഭവങ്ങളെ അതിസൂക്ഷ്മമായി സാന്ദ്രവൽക്കരിച്ച് കവിതയാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ടി പി രാധാകൃഷ്ണൻ തൻ്റെ ഈ കാവ്യസമാഹാരത്തിലൂടെ കവിതയുടെ സംവാദപരത നിലനിർത്തിക്കൊണ്ട് വായനക്കാരുമായി ശരിയായ നിലയിൽ വിനിമയം നടത്തിക്കൊണ്ട് വായനക്കാരുടെ ഭാവുകത്വത്തെ പുതിയ വഴികളിലേക്ക് ആനയിച്ചുകൊണ്ട് മുന്നേറുകയാണ്. സർഗാത്മകമായ പ്രേരണകൾ അതിശക്തമാകുമ്പോഴാണ് നല്ല കവികൾ കവിതകൾ എഴുതുന്നത്. രാധാകൃഷ്ണൻ്റെ ഈ കവിതകൾ വായിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രചോദനത്തിൻ്റെ ഉണർവ് നമുക്ക് ദൃശ്യമാകുന്നു. ഈ കവിതയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വലിയ അനുഭവങ്ങൾക്കൊപ്പം ചെറിയ അനുഭവങ്ങളിലും കവിത കണ്ടെത്താൻ പരിശ്രമിക്കുന്നു എന്നത് തന്നെയാണ്. നമ്മൾ പറയാറുണ്ട് പുതുകാലം ബൃഹദാഖ്യാനങ്ങളുടെ തകർച്ചയുടെ കാലമാണ് എന്ന് പറയാറുണ്ട്. വമ്പനാശയങ്ങളും അതിവിപുലമായ സങ്കല്പങ്ങളുമൊക്കെ തകർന്നടിയുന്ന കാലം, ചെറുതുകളുടെ കാലം, പലമകളുടെ കാലം. ആ ചെറുതുകളെയും പലമകളെയും ആവിഷ്കരിക്കുന്നതിൽ, നമ്മുടെ പ്രാദേശിക സംസ്കൃതിയിലെ അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്നതിൽ ടി പി രാധാകൃഷ്ണൻ പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നതായി തോന്നുന്നു. എന്ന് മാത്രമല്ല, ഈ കവിതകളിൽ നമ്മുടെ ഗ്രാമം അതിൻ്റെ എല്ലാ സവിശേഷതകളോടും പ്രകടമാകുന്നു. ഒരു കാലത്ത് ഗ്രാമത്തെ മഹത്വവൽക്കരിക്കുന്ന കവിതകൾ മലയാളത്തിൽ ധാരാളമായി ഉണ്ടായി. പിന്നീട് ആധുനികതയുടെ കാലത്ത് ഗ്രാമത്തിൻ്റെ വൈരൂപ്യങ്ങളെ ആവിഷ്കരിക്കുന്ന, നെറുകേടുകളെ ആവിഷ്കരിക്കുന്ന കവിതകളുണ്ടായി. കടമ്മനിട്ടയുടെ ചാക്കാല പോലുള്ള കവിതകൾ വായിച്ചു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. എന്നാൽ ടി പി രാധാകൃഷ്ണൻ്റെ വഴി ഇത് രണ്ടുമല്ല, മറിച്ച് ഗ്രാമത്തെ അതിൻ്റെ സജീവതയിൽ, അതിൻ്റെ പൂർണ്ണതയിൽ അതിശയോക്തിയുടെ മൂടുപടമിടാതെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയുടെ അനുഭവങ്ങൾ മാത്രമല്ല, കടലും ആകാശവുമൊക്കെ ഈ കവിതയിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചകളായി വരുന്നു. കവിതക്കാട് എന്ന കവിത ശ്രദ്ധിക്കുക. കാട് കാണുമ്പോൾ ഏതൊരാളും ആശ്ചര്യപ്പെടും, ആകാശം തൊടും, വൻമരങ്ങൾ ലാഘവത്തോടെ നിർമ്മിച്ചതല്ലതിൻ ചന്തം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാടിനെ ഒരു ജൈവ വ്യവസ്ഥയായി, വൻമരങ്ങളുടെ വലിയ ആലയങ്ങൾക്കൊപ്പം നമ്മുടെ കരളിൽ പൂക്കുന്ന ഹരിതാനുഭവമായി ടി പി രാധാകൃഷ്ണൻ അവതരിപ്പിക്കുകയാണ്. തീർത്ഥപ്പുഴ
എന്ന കവിത വായിച്ചപ്പോൾ വാസ്തവത്തിൽ ആ കവിതയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചു. തീർത്ഥപ്പുഴ എന്നാണ് പേര്. ചാനിയങ്കടവ് പാലത്തിൽ നിന്ന് മകൻ ചോദിച്ചു, അച്ഛൻ ഈ പുഴ നീന്തിക്കടന്നുവോ? പണ്ട് നീന്തി നീന്തി കടന്നെന്ന് ഞാൻ. മോനെ, ഞാൻ അഞ്ചിൽ പഠിക്കുന്ന നേരം ഗോപാലൻ മാഷിൻ്റെ കല്യാണത്തിന് എന്നാരംഭിക്കുന്ന ആ കവിത അച്ഛനും മകനും തമ്മിലുള്ള സംവാദത്തിൽ നിന്ന് ഉയർന്നുയർന്ന് സഞ്ചരിച്ച് അനേക അനുഭവങ്ങളിലൂടെ ഇഷ്ടം പോലെ കോരിക്കുടിക്കാം പുഴ തീർത്ഥമായപ്പോൾ എന്നെഴുതി മുന്നോട്ട് നീങ്ങുകയാണ്. നിൽക്കുന്ന കവിതയും പറക്കുന്ന കവിതയും എന്ന കവിതയും ഇതേ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. കവിത എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെടുന്നത്? ചില നിമിഷങ്ങളിൽ ഭാഷ എങ്ങനെ സജീവമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ആത്മസ്വാസ്ഥ്യങ്ങളെ അദ്ദേഹം കൃത്യമായി അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. നിത്യശാന്തി എന്ന കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രാണൻ്റെ കടുത്ത കഷായങ്ങൾ കോരിക്കുടിച്ചപ്പോൾ നീ പറഞ്ഞു ഒരു നാൾ ശാന്തി വരുമെന്ന്. അവസാനം വിരൽ തണുത്തപ്പോൾ ശാശ്വത ശാന്തി വന്നെന്ന് പറഞ്ഞ് നീ കരഞ്ഞതെന്തിന്? ജീവൻ്റെ ഉള്ളിൽ കുറിച്ചിട്ട വാക്കായി നിത്യശാന്തി. മരണം, ജീവിതം, വേദന എന്നീ അനുഭവങ്ങൾ എങ്ങനെയൊക്കെ ഈ കവിതയിൽ വരും എന്നോർക്കുക. അമ്മയുടെ നഷ്ടം ഭാഷയുടെ നഷ്ടമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. അമ്മയില്ലാത്തവൻ്റെ വായിൽ ശർക്കരയിട്ടാൽ നാവ് അതിനെ പുളിപ്പിക്കും. മധുരമാമ്പഴം വിരസമായി ചവയ്ക്കും. കണ്ണുകൾ കൈപ്പയ്ക്കയുടെ രസം കാട്ടും. ഇങ്ങനെ മാതൃത്വം എങ്ങനെയാണ് നിർമ്മലമായ ജീവിതാനുഭവമായി വരുന്നത്? നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു? നമ്മുടെ സഹോദര്യം, അതോടൊപ്പം തന്നെ ബന്ധുത്വം, നമ്മളേറ്റവും അടുപ്പത്തോടെ പുലരുന്ന പലരുടെയും വിടവാങ്ങൽ, ഇതൊക്കെ വരുമ്പോഴും പ്രതീക്ഷയുടെ തണലിലേക്കും ഈ കവി സഞ്ചരിക്കുന്നുണ്ട്. വരും, വരാതിരിക്കില്ല നീ, മണ്ണട്ടിമേൽ പടർന്നു കയറിയത്, നിന്റെ തലോടൽ മോഹിച്ചത് എന്നിങ്ങനെ ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും നമ്മുടെ ഭാഷയെയും അതോടൊപ്പം തന്നെ ജൈവ വ്യവസ്ഥയെയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സമുദ്രത്തെയും ആകാശത്തെയും സ്വാംശീകരിക്കുന്ന കവിതയുടെ വലിയ നല്ല ലോകങ്ങളാണ് ഉപ്പാന എന്ന കാവ്യസമാഹാരത്തിലുള്ളത്. കടലേ, നിനക്കെണ്ണിയാൽ തീരാത്ത നൊമ്പരമുണ്ടുള്ളിൽ, കടലേ, നിൻ്റെ ദുഃഖമാണ് ഞങ്ങളുടെ നാവിൻ്റെ രുചി. കടലേ, നീ അറിയുമോ, എണ്ണിയാൽ തീരുന്ന ദുഃഖത്തിലും ഉപ്പു ചുരത്തുന്ന ഞങ്ങളുടെ കണ്ണുകൾ, നിന്നോളം കരഞ്ഞിട്ടില്ല ഞങ്ങൾ. ഒറ്റ സമുദ്രത്തിൽ നീ ഒളിപ്പിച്ചത്ര ഒരു കരയും ഒളിപ്പിച്ചിട്ടുണ്ടാകില്ല എന്നിങ്ങനെ അതുവരെ മലയാളം സമുദ്രഭാവനയുമായി ബന്ധപ്പെട്ട് പുലർത്തിയ വിചാരങ്ങളെ പുതിയ തലങ്ങളിലേക്ക് ആനയിച്ചുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ്. മഹാസമുദ്രങ്ങളും തിമിംഗലങ്ങളും ഒക്കെ വരുന്നതിനൊപ്പം തന്നെ സൂക്ഷ്മജീവികളും ഉറുമ്പ് അടക്കമുള്ള ജൈവ ലോകത്തിലെ അനുഭവങ്ങളുമൊക്കെ ടി പി രാധാകൃഷ്ണൻ്റെ ഉപ്പാന എന്ന കവിതയിൽ കാണാം. പുതിയ കാലത്തെ മലയാളി ഏതൊക്കെ അനുഭവങ്ങളിലൂടെ, അനുഭവങ്ങളുടെ വൻകരകളിലൂടെയും ചെറുകരകളിലൂടെയും മഹാസമുദ്രത്തിലൂടെയും പുഴയിലൂടെയും ഒക്കെ എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന നല്ല കവിതാ സമാഹാരം എന്ന ഉത്തമ ബോധ്യത്തോടെ ഞാൻ ഈ കവിതയെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. കെ വി സജയുടെ ചെറുതെങ്കിലും നല്ല അവതാരികയും ഈ സമാഹാരത്തിന് ശക്തി പകരുന്നു. ടി പി രാധാകൃഷ്ണന് എല്ലാ ആശംസകളും.